അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ആദരിച്ചതിനെ ആര് ആദരിക്കുന്നുവോ അതവനു തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഗുണകരമായിരിക്കും. അല്ലാഹു ആദരിച്ച മാസമാണ് മുഹറം. ആ മുഹറം മാസത്തെ ആര് ആദരിക്കുന്നുവോ അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ഖൈർ ലഭിക്കും, ഗുണ ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. മുഹറമിൻ്റെ 10 ദിവസം വളരെയേറെ പുണ്യമുള്ള ദിവസങ്ങളാണ്. വൽ ഫജർ വലയാലിൻ അഷർ എന്ന സൂറത്തിനെക്കുറിച്ച് മഹാനായ അബു ജഅഫർ ബിനു ജരീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം കാണാം. അത് മുഹറമിൻ്റെ 10 ദിവസത്തെക്കുറിച്ചാണ് അവിടെ അല്ലാഹു സത്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഹറം എന്ന മഹത്തായ മാസത്തിൻ്റെ ആ 10 ദിവസം വളരെയേറെ പുണ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുഹറമിൻ്റെ നോമ്പിലെ മാഹാത്മ്യം നമ്മൾക്ക് മനസ്സിലാക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റമളാൻ നോമ്പിന് ശേഷം മുഹറം മാസത്തിൻ്റെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠത. ഏതുപോലെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരമാണ് ശ്രേഷ്ഠത, അതുപോലെ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസത്തിലെ നോമ്പാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഹറം മാസത്തിൻ്റെ നോമ്പ് നിങ്ങൾ എടുക്കുക, കാരണം അത് അല്ലാഹുവിൻ്റെ വിശിഷ്ട മാസമാണ്. ആ മാസത്തിൽ പലരുടെയും തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. തൗബ ചെയ്യാനുള്ള നല്ലൊരു അവസരം കൂടിയാണ്. 3 പത്തുകളുണ്ട്: റമളാനിലെ അവസാനത്തെ 10, ദുൽഹിജ്ജയിലെ 10, മുഹറമിലെ 10. ഈ 3 പത്തും നമുക്കുള്ള ഗോൾഡൻ ചാൻസാണ്. അതിലെ 3-ാമത്തെ മുഹറമിലെ 10-ലാണ് നാം ഇപ്പോൾ ഉള്ളത്. അറഫാ ദിവസത്തിലെ നോമ്പുകാരന് 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെങ്കിൽ മുഹറമിലെ ഒരു നോമ്പിന് 30 ദിവസത്തിൻ്റെ മാഹാത്മ്യമാണ് ലഭിക്കുന്നത് എന്ന് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അപ്പോൾ 1 ദിവസത്തിന് 30 നോമ്പിൻ്റെ മാഹാത്മ്യം പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഏത് നോമ്പിനും ഉണ്ട് എന്ന് കാണാം. മുഹറം മാസത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ആഷുറാ അഥവാ മുഹറം 10-ൻ്റെ ദിവസം. അത്ഭുതങ്ങളായ സംഭവങ്ങളാണ് അതിൽ സംഭവിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് നിവേദനം ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദൻ നബിയുടെ തേട്ടം അല്ലാഹു തആല സ്വീകരിച്ചത് മുഹറം 10-ലാണ്. അതോടെ മഹാനായ ആദൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ആദരവ് ലഭിച്ചതും മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസത്തിലാണ്. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗസ്ഥനാക്കിയതും മുഹറം മാസത്തിൻ്റെ 10-ാമത്തെ ദിവസത്തിലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കപ്പലിൽ നിന്ന് പുറത്തിറക്കി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷമം തീർന്നു, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി, മുഹമ്മദ് നബിക്ക് എല്ലാ പാപങ്ങളും പൊറുത്തു എന്ന് പ്രഖ്യാപിച്ചു, ആദ്യ മഴ വർഷിച്ചു. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ, പ്രത്യേകിച്ച് മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10-ലാണ്. അങ്ങനെ ആഷുറ ദിവസം ഒരുപാട് പുണ്യങ്ങളുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഹറം 10, മുഹറം മാസം ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് വലിയൊരു മാർഗമാണ്. നമ്മൾക്ക് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള ഏറ്റവും നല്ല ദിക്ർ, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനകിന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ദിക്ർ ചൊല്ലിയതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി സ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾക്ക് ഏത് പ്രതിസന്ധിയാണെങ്കിലും, കൊറോണയാണെങ്കിലും, കോവിഡ്-19 ആണെങ്കിലും, അതല്ല മറ്റു മാറ രോഗങ്ങളാണെങ്കിലും, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നല്ലൊരു അവസരമാണ് മുഹറം മാസം. അള്ളാഹുവിനോട് ചോദിക്കുക, തീർച്ചയായും അള്ളാഹു രക്ഷപ്പെടുത്തും. മഹാനായ ഈസാ നബി അലൈഹി സ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയതും മുഹറം 10-ലാണ്. ലോകവസാനം ഉണ്ടാകുന്നതും മുഹറം 10-ലാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് കാണാം. അങ്ങനെ ഒട്ടനേകം മഹത്വങ്ങൾ ഇതിലേക്കുണ്ട്. ഇനി ആഷുറാ നോമ്പ്, അതിനെക്കുറിച്ച് പറയാം. മുഹറം 10-ലെ നോമ്പാണ് ആഷുറാ നോമ്പ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10-ന് നോമ്പെടുത്തിരുന്നു, നോമ്പെടുക്കുക മാത്രമല്ല നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഷുറാ നോമ്പിനെപ്പറ്റി ചോദിച്ചപ്പോൾ നബി തങ്ങൾ ആ നോമ്പിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ പാപം പൊറുക്കുമെന്നാണ്.
കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ആശുറ ദിവസം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും, അതിന് പരിഹാരമാണ് എന്ന് കരുതുന്നു എന്ന് മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു പറയുന്നു. നോമ്പിൻ്റെ മഹത്വം നിറഞ്ഞ ദിവസങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് റമദാനിന് ശേഷം മുഹറം എന്ന് നമ്മൾ മനസ്സിലാക്കി.